താങ്കൾക്ക് ഡി പി വില്ലേജിലേക്ക് സ്വാഗതം. നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ സ്റ്റോക്കുകളിൽ കഴിഞ്ഞ വ്യാപാര ദിനത്തിൽ വന്നിട്ടുള്ള പൂർത്തീകരിച്ചിട്ടുള്ള വില നിലവാരം 39.90 രൂപ വില നിലവാരമാണ്. ഞാൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ഒരു ഡാറ്റ താങ്കളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഏപ്രിൽ മാസത്തിൽ ഫെഡറൽ ബാങ്കിന്റെ ഓഹരികളിൽ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള താഴ്ന്ന വില നിലവാരം 30 രൂപയും ഉയർന്ന വില നിലവാരം ഇനി വരുവാൻ സാധ്യതയുള്ളത് 44 രൂപയുമാണ്. ഈ വില നിലവാരങ്ങൾക്കിടയിൽ ഏപ്രിൽ മാസത്തിൽ ട്രേഡുകൾ നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അവിശ്വസനീയമായ രീതിയിലുള്ള വില താഴ്ച ഈ ഓഹരിയിൽ സംഭവിക്കുകയാണ് എങ്കിൽ, അതായത് മറ്റെന്തെങ്കിലും കാരണത്താൽ ഇപ്പോൾ തന്നെ COVID-19 ഏകദേശം കൂടുതൽ ആളുകളിലേക്ക് പകർന്നു എന്നൊക്കെ മാധ്യമങ്ങളിൽ കൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, ഇക്കാരണത്താലൊക്കെ എങ്ങനെയാണ് വിപണിയിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ലേ. അതുകൊണ്ട് ചില ഡാറ്റ നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ കാണുന്നത് 14 രൂപ വരെ വില താഴ്ച സംഭവിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എങ്കിൽ തന്നെയും ഈ സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈയും 52 വീക്ക് ലോയും, അതായത് കണക്കുകൂട്ടിയെടുത്തിരിക്കുന്നത് 52 വീക്ക് ഹൈ പ്രൈസ് 48.55 രൂപയും അതുപോലെ തന്നെ 52 വീക്ക് ലോ പ്രൈസ് ഇനി രേഖപ്പെടുത്തുവാൻ പോകുന്നത് 34.09 രൂപയുമായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. കാഴ്ചപ്പാടല്ല, അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുല യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. എന്താണെങ്കിലും അതിനെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വന്നിട്ടുള്ള 52 വീക്ക് ഹൈ പ്രൈസ് 109.45 രൂപയും 52 വീക്ക് ലോ പ്രൈസ് 36.50 രൂപയുമാണ്. താങ്കൾക്ക് അതെല്ലാം കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ കാണുവാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ ഔദ്യോഗിക ഡാറ്റ നമുക്ക് ലഭിക്കുന്നത് NSEIndia.com ൽ കയറുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കുകളുടെ 52 വീക്ക് ഹൈ പ്രൈസും ലോ പ്രൈസും കാണുവാൻ സാധിക്കുന്നതാണ്. എന്താണെങ്കിലും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഞാൻ കണക്കുകൂട്ടിയിരിക്കുന്നത് എനിക്ക് വേണ്ടി കണക്കുകൂട്ടിയിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ 30 രൂപയ്ക്കും 44 രൂപയ്ക്കും ഇടയിലുള്ള വില നിലവാരങ്ങൾക്കിടയിൽ ഈ സ്റ്റോക്ക് വ്യാപാരം നടത്തും എന്നുള്ളതാണ്. എന്താണെങ്കിലും വളരെ നല്ല ഒരു ഓഹരിയായിട്ടാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികളെ ഞാൻ കാണുന്നത്. നിക്ഷേപത്തിന് അനുയോജ്യമായിട്ടുള്ളതും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും സൂക്ഷിക്കാൻ കൊള്ളുന്നതുമായിട്ടുള്ള ഒരു ഓഹരിയാണ് ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ്. നമ്മുടെ സ്വന്തം ബാങ്കാണ്, കേരളത്തിൻ്റെ സ്വന്തം ബാങ്കാണ് ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ്. ഫെഡറൽ ബാങ്ക് ലിമിറ്റഡിൻ്റെ 3ാം പാദ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് 2019 ഇൻട്രസ്റ്റ് ആയിട്ട് 3,330 കോടി 36 ലക്ഷം രൂപയുടേതാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ 2019 അത് 3,254 കോടി 25 ലക്ഷം രൂപ മാത്രമായിരുന്നു. അതുപോലെ അത്ര ഇൻകം 407 കോടി 86 ലക്ഷം രൂപയാണ് 3ാം പാദ റിസൾട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 2019 അത് 420 കോടി 92 ലക്ഷം രൂപയുടേതുമായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 440 കോടി 64 ലക്ഷം രൂപയാണ് 2019 ഡിസംബറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സെപ്റ്റംബർ 2019 അത് 416 കോടി 70 ലക്ഷം രൂപയുടേതുമായിരുന്നു. ബാങ്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 31,824 കോടി 47 ലക്ഷം രൂപയുടേതാണ്. അതുപോലെ തന്നെ നെറ്റ്വർത്ത് 13,273 കോടി 04 ലക്ഷം രൂപയുടെ ആസ്തി അറ്റാസ്തി മൂല്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികളെ സംബന്ധിച്ച് നമുക്ക് വളരെ നല്ലൊരു കാഴ്ചപ്പാട് തന്നെയാണ് ഉള്ളത്. എല്ലാ നിക്ഷേപകർക്കും ഇങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബാങ്കിൻ്റെ ഓഹരികളിൽ കാലാകാലങ്ങളിലായിട്ട് നേട്ടങ്ങൾ നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് അതിൻ്റെ ഓഹരികളിൽ ഡിവിഡൻ്റ് കാലാകാലങ്ങളിൽ നൽകിയിട്ടുണ്ട്. 2019 ജൂലൈ 17 എക്സ് ഡിവിഡൻ്റ് ഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച് 70% ഡിവിഡൻ്റാണ് നൽകിയിട്ടുള്ളത്. 1.40 രൂപയാണ് ഒരു ഓഹരിക്ക് ലാഭവിഹിതമായി ബാങ്ക് നൽകിയിട്ടുള്ളത്. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൈവശം 34.95% ഓഹരികൾ ഇപ്പോൾ നിലവിലുണ്ട്. നേരത്തെ അത് 37.46% ജൂൺ 2019 പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ജനറൽ പബ്ലിക്കിൻ്റെ കൈവശം ഇപ്പോൾ 25.56% ഓഹരികളാണ് നിലവിൽ ഹോൾഡ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെല്ലാം അവരുടെ സ്കീമുകളിൽ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. HDFC മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ആണ് ഏറ്റവും കൂടുതൽ ഓഹരികൾ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. HDFC സ്മോൾ ക്യാപ് ഫണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. SBI ETF നിഫ്റ്റി ബാങ്ക് ഫണ്ടും ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കുകളിൽ May 2020 കാലയളവ് മുതൽ December 31, 2020 കാലയളവിൽ വരുവാൻ സാധ്യതയുള്ള പ്രൈസ് റേഞ്ചുകൾ ഞാൻ എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് താങ്കളുമായിട്ട് ഷെയർ ചെയ്യാം. മെയ് 2020 മുതൽ
December 31, 2020 വരെ ഉള്ള ട്രേഡ് ഇല്ല, വരാവുന്ന ലോ റേഞ്ച് 37.90 രൂപയും അത് ഓഗസ്റ്റ് മാസത്തിൽ വരും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതുപോലെ തന്നെ ഉയർന്ന വില നിലവാരം അത് ജൂലൈ കാലയളവിൽ 48.55 രൂപ വില നിലവാരത്തിലേക്കും ഒരു പക്ഷേ ജൂണിലും മെയ് മാസത്തിലുമായിട്ടും 48 രൂപ വില നിലവാരത്തിലേക്ക് വ്യാപാരം നടത്തി വരുവാൻ സാധ്യത നിലനിൽക്കുകയാണ്. എന്താണെങ്കിലും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കുള്ളത്. ഒരു പക്ഷേ താങ്കൾക്ക് ലഭ്യമാവുന്ന ഡേറ്റ താങ്കൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു അഭിപ്രായമായിരിക്കാം താങ്കൾക്ക് ഉണ്ടാവുന്നത്. താങ്കൾ ആ അഭിപ്രായത്തെ പിന്തുടരുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. എന്താണെങ്കിലും താങ്കൾ ഫെഡറൽ ബാങ്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഐക്കൺ പ്രസ് ചെയ്യുവാൻ കഴിയുന്നതാണ്. താങ്കൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തികച്ചും സൗജന്യമായിട്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ താങ്കളുടെ അഭിപ്രായങ്ങൾ എന്തുതന്നെയായാലും രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടമായില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എങ്കിൽ താങ്കളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായില്ല എങ്കിൽ താങ്കളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ട എന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് DP വില്ലേജിൽ കണ്ടുമുട്ടാം. താങ്കൾക്ക് ശുഭദിനം നേരുന്നു. നന്ദി.